ബൈജു കൊട്ടാരക്കര. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ചാനലുകളിലെ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ബൈജു കൊട്ടാരക്കര. യുവനടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിനിമാ രംഗത്തെ പലരും പ്രതികരിക്കാൻ മടി കാണിച്ചിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ചാനൽ സ്റ്റുഡിയോകളിൽ ഓടി നടന്ന ദിലീപിനെതിരെ സംസാരിക്കാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ബൈജു ആയിരുന്നു. ഇപ്പോൾ സ്വന്തം ചാനലിലൂടെയും താരം തന്റേതായുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പോഴിതാ മഞ്ജു വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ബൈജു കൊട്ടാരക്കര. മായം കലർന്നുവെന്ന പരിശോധനയിൽ കണ്ടെത്തിയ കറി പൗഡറുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ബൈജു കൊട്ടാരക്കരയുടെ വിമർശനം. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മഞ്ജു വാര്യർ നല്ല നടിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ പുഴയും കടന്നെന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ആളാണ്. അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലേക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ജൂറിയുടെ പ്രത്യേക പരാമർശവും നേടി. നല്ല ഡാൻസറുമാണ്. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് ആരാധകരും താരത്തിനുണ്ട്. പക്ഷേ ഈ മഞ്ജുവിനെ നിർത്തി മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് പരസ്യ കമ്പനികളുണ്ട്. അതിന് നിന്നുകൊടുത്ത മഞ്ജു വാര്യറാണ് ഏറ്റവും വലിയ കുഴപ്പം കാണിച്ചതെന്നും ബൈജു കൊട്ടാരക്കര അഭിപ്രായപ്പെടുന്നു. പരസ്യങ്ങളിൽ മോഡലായി നിൽക്കുന്നതിലൊന്നും ആരും എതിരല്ല. പക്ഷേ ഇതിലൊരു വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ സിനിമാ നടി നടന്മാരെയും സ്പോർട്സ് താരങ്ങളെയും ഒക്കെയാണല്ലോ പരസ്യത്തിന് വേണ്ടി മോഡലുകളായി തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ വെക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇവരുടെ പരസ്യത്തിനായിരിക്കും. മഞ്ജു വാര്യർ വന്ന കിച്ചൺ ഡ്രഷർ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് വാങ്ങാൻ തോന്നും. ചില സ്ത്രീകളൊക്കെ പറയും നമ്മുടെ മഞ്ജു വാര്യറൊക്കെ ഉപയോഗിക്കുന്നതല്ലേ നല്ലതായിരിക്കുമെന്ന്. എന്നാൽ മഞ്ജു വാര്യർ തന്നെ അറിയേണ്ട കാര്യമുണ്ട്, ഞാൻ മോഡലായ കറി പൗഡറിൽ മായം കലർന്നിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യനില മോശമാകുന്ന വസ്തുക്കളാണ് കറി പൗഡറുകളിലുള്ളത്. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടേത് മാത്രമല്ല, വേറെയും കുറേയുണ്ട്. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഇത് കണ്ടെത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമെന്നാണ് ഈ വിവരം പുറത്തു വരുമ്പോൾ സർക്കാർ പറയുന്നത്. പാവപ്പെട്ടവർ വിൽക്കാൻ വെച്ച നാരങ്ങ മിഠായി, അച്ചാർ എന്നിവയിലൊക്കെ ആയിരിക്കും ചില ഉദ്യോഗസ്ഥരുടെ നോട്ടം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈക്കൂലി കിട്ടുകയുള്ളൂ. എന്നാൽ ആരും ഇതുപോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ തൊടില്ല. ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ പറ്റിച്ചിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അവർക്കെല്ലാം കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. രാഷ്ട്രീയക്കാരാവട്ടെ, തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ സമീപിക്കുന്നത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷം ആർക്കും കലക്കി കൊടുത്താലും അവർക്ക് പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള നാടാണ് കേരളം. ഒരു പ്രമുഖ ചാനൽ സംഘടിപ്പിച്ച കേരള ക്യാൻ എന്ന പരിപാടിയിലും പരസ്യ മോഡൽ മഞ്ജു വാര്യറാണ്. ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്നെന്ന് പറയുന്നത് താൻ അഭിനയിക്കുന്ന കറി പൗഡറാണെന്ന് മഞ്ജു വാര്യർ മനസ്സിലാക്കണം. ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുന്നതിന് കേസെടുക്കാനും വകുപ്പുണ്ടെന്ന കാര്യം മഞ്ജു വാര്യർ മനസ്സിലാക്കണം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ 2006 സെക്ഷൻ 53 പ്രകാരം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന പരസ്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും. 2009 കൺസ്യൂമർ ആക്ടിലും കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. ഒരു 50 കേസുകൾ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ പിന്നെ ജന്മത്ത് പരസ്യം ചെയ്യാൻ തോന്നില്ല. നിങ്ങൾ ഉപയോഗിച്ച ബോധ്യപ്പെട്ട വസ്തുക്കളുടെ പരസ്യത്തിൽ നിങ്ങൾ അഭിനയിച്ചോളൂ. അല്ലാതെ ഇത്തരം മായം കലർന്ന വസ്തുക്കളുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന് മഞ്ജു വാര്യർ മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് പറയുകയാണ് ബൈജു കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.